രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പി ജെ കുര്യൻ മാറി നിൽക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമാകുന്നു. രാജ്യസഭയിൽ പി ജെ കുര്യനെ പ്രതിരോധിക്കുക എളുപ്പമല്ലെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പി ജെ കുര്യനെതിരെയുള്ള ആരോപണങ്ങൾ നേരിട്ട് പ്രതിരോധിക്കാൻ തുടക്കം മുതലേ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ച് പരോക്ഷ പിന്തുണ പി ജെ കുര്യന് നൽകിയ ഹൈക്കമാൻഡ് എന്നാൽ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. പി ജെ കുര്യനെ രാജ്യസഭാ ഉപാധ്യക്ഷനാക്കാനുള്ള തീരുമാനം സോണിയാഗാന്ധിയുടേതായിരുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ സോണിയാഗാന്ധിക്ക് തന്നെ കത്തെഴുതിയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡുമേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. പി ജെ കുര്യൻ രാജിവെക്കാൻ കോടതിയിൽ ഒരു കേസ് നിലവിലില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പുനരന്വേഷണമോ കോടതിയുടെ ഇടപെടലോ വന്നാൽ പിന്തുണ തുടരാനാവില്ല എന്ന ബോധ്യം ഈ നേതാക്കൾക്കുണ്ട്. സിബി മാത്യൂസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വീണ്ടും ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പഴയ റിപ്പോർട്ടുകൾ അനുകൂലമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാണ് ഒരു മുതിർന്ന നേതാവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ഇന്നലെ സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ മൗനം പാലിക്കുന്ന ബി ജെ പിയും പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ഈ ആവശ്യം ഉന്നയിക്കാനാണ് സാധ്യത. എന്തായാലും ഈ വിഷയത്തിൽ അടുത്തയാഴ്ചയോടെ തീരുമാനമുണ്ടാകും എന്ന സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സൂര്യനെല്ലി കേസിൽ വേണമെങ്കിൽ ഇനിയും അന്വേഷണമാകാമെന്ന് സിബി മാത്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പി ജെ കുര്യൻ കുറ്റക്കാരനാണെന്ന് പൂർണ്ണ ബോധ്യമില്ലാത്തതിനാലാണ് പ്രതിയാക്കാതിരുന്നത്. കെ കെ ജോഷിയുടെ ആരോപണങ്ങൾ വ്യക്തിവിരോധം മൂലമാണ്. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും സിബി മാത്യൂസ് പറഞ്ഞു. സാക്ഷികളെ അന്വേഷണം നടക്കുന്ന സമയത്ത് അവരവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു. കോടതിയിൽ വരാത്തവരുടെ മൊഴികളൊക്കെ കേസ് ഡയറിയിൽ ഉണ്ട്, അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ തെളിവുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് സർക്കാരിനോ കോടതിക്കോ ബോധ്യപ്പെടുകയാണെങ്കിൽ പുതിയ അന്വേഷണം നടക്കട്ടെ. അതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ എതിരായിട്ട് പറയാനില്ല. ഇപ്പോൾ നിലവിലുള്ള തെളിവുകൾ വെച്ച് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എൻ്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് വീണ്ടും ശ്രീ സോമസുന്ദര മേനോൻ എന്ന പോലീസ് സൂപ്രണ്ടിനെ കൊണ്ട് വീണ്ടും അന്വേഷണം നടത്തിച്ചു. അതിനകത്ത് കൺക്ലൂഷൻസ് അതെ പഴയത് തന്നെയായിരുന്നു. അതുകൊണ്ട് വീണ്ടും അന്വേഷണം നടക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വാങ്ങിച്ച് നടത്തട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു വ്യക്തി കുറ്റം ചെയ്തതായിട്ട് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അയാളെ പ്രതിയാക്കുകയുള്ളൂ. അത് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ല, ആ സാഹചര്യമാണ്. അതിനെപ്പറ്റി ഇപ്പോൾ പഴയ രേഖകളൊക്കെ നോക്കാതെ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഉണ്ടായ ബോധോദയം, 17 കൊല്ലം താമസിച്ചു പോയി. അതിനിടയിൽ എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യമുണ്ട്. കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു റിട്ട് പെറ്റീഷനിൽ ഇദ്ദേഹം തൊടുപുഴ ജില്ലാ കോടതിയിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെളിവ് രേഖയായിട്ട് കാണിച്ചിട്ടുണ്ട്. ശ്രീ ഉദയഭാനു എന്ന ഹൈക്കോടതി ജഡ്ജി ആണ് ആ വിധി പുറപ്പെടുവിച്ചത്. അതിൻ്റെ 35-ാം പാരഗ്രാഫിൽ ശ്രീ ജോഷുവ അന്ന് കൊടുത്ത രേഖയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ രേഖയിൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, പി ജെ കുര്യനെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു, അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവും കിട്ടിയില്ല. അപ്പോൾ അന്ന് കോടതിയിൽ അങ്ങനെ കൊടുത്തു, ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നു. അപ്പോൾ അതിലെ അതിൻ്റെ വിശ്വാസ്യതയെപ്പറ്റി കോടതിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ വിലയിരുത്തിക്കോട്ടെ. പി ജെ കുര്യനെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പ്രകടനം നടത്തിയ വനിതാ എം എൽ എമാരെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം ഇന്നും ബഹളം വെച്ചു. പ്രതിപക്ഷ വനിതാ എം എൽ എമാർ മുദ്രാവാക്യം വിളികളുമായി സ്പീക്കറുടെ കസേരയ്ക്കടുത്തെത്തിയതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വനിതാ എം എൽ എമാരെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡും ബാനറുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. ചോദ്യോത്തരവേള നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇതേ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നതിനാൽ സ്പീക്കർ ആവശ്യം നിരാകരിച്ചു. സി ദിവാകരനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച എ ഡി ജി പി എ ഹേമന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വച്ചു. എം എൽ എമാരെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഉന്തിലും തള്ളിലുമാണ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. അതിക്രമം കാണിച്ച പോലീസുകാർ ആരാണെന്ന് എം എൽ എമാർ മൊഴി നൽകിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നോ ഫോട്ടോയിൽ നിന്നോ എം എൽ എമാരോട് മോശമായി പെരുമാറിയത് ആരാണെന്ന് വ്യക്തമാകുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കുറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താത്ത സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി.
വേണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതോടെ സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് കടന്നു. പോലീസിനെ സംരക്ഷിക്കാനുള്ള രേഖകളാണ് ADGP റിപ്പോർട്ടിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തെറ്റ് ചെയ്ത പോലീസ് ഓഫീസർ പോലീസുകാർക്കെതിരായിട്ട് ഉടനടി സസ്പെൻഷൻ നടത്തുകയും ഇതിന്മേൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുക, ജുഡീഷ്യൽ എൻക്വയറി നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും അത് മനസ്സിലാകും. പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിയുമായി നടുത്തളത്തിലിറങ്ങി. 4 പ്രതിപക്ഷ വനിതാ MLA സ്പീക്കറുടെ കസേരയ്ക്ക് അടുത്തെത്തി മുദ്രാവാക്യം വിളിച്ചു. ഇതേ തുടർന്ന് സ്പീക്കർ സഭ നിർത്തിവച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ പ്രകടനമായി സഭയ്ക്ക് പുറത്തേക്ക് പോയി. പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയക്കുകയാണെന്നും പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തല്ലുകൊടുത്തേച്ച് പിന്നെ അന്വേഷണം നടത്തണോ? അല്ല, അതല്ല, ജുഡീഷ്യൽ അന്വേഷണം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ അംഗീകരിക്കുന്ന നിമിഷം മുതൽ അങ്ങോട്ട് പിന്നെ ശിക്ഷ നടപടിക്ക് ആർക്കും അധികാരമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ TN പ്രതാപൻ, MLA ശ്രീ EP ജയരാജൻ എന്നിവർ പ്രതികരിക്കുന്നു. അതിനു മുമ്പ് പ്രശാന്ത് രഘുവംശത്തിലേക്ക്, ദില്ലിയിലേക്ക്. പ്രശാന്ത്, PJ കുര്യൻ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം PJ കുര്യനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? വിനു, ഇന്ന് രാവിലെ PJ കുര്യൻ ദില്ലിയിലെത്തിയെങ്കിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല PJ കുര്യൻ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുമായും ഇതുവരെ PJ കുര്യന് കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ PJ കുര്യൻ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ ഭാഗം PJ കുര്യൻ എന്തായാലും സോണിയാഗാന്ധിയോട് വിശദീകരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന് നോക്കിയാൽ, പല കോൺഗ്രസ് നേതാക്കളുമായും സംസാരിച്ച വിവരം അനുസരിച്ച് നോക്കിയാൽ, PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്നുള്ള സൂചനകളാണ് കൂടുതലും ലഭിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഒരു പരിധി വിട്ട് പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം സോണിയാഗാന്ധി ഇവിടെ ദില്ലിയിൽ കൂട്ട ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ കാണാൻ പോയ ദിവസമാണ് ഈ സൂര്യനെല്ലി പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും മറ്റും വരുന്നത്. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വരണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. അപ്പോൾ ദില്ലിയിൽ ശക്തമായ ഒരു നിലപാട് സ്ത്രീ സുരക്ഷയ്ക്കായി കൈക്കൊള്ളുമെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചിരിക്കെ, കേരളത്തിൽ ഒരു നേതാവിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം എന്തായാലും പാർലമെന്റ് സമ്മേളനത്തിനിടെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് സംരക്ഷിക്കാൻ കഴിയില്ല. ഒരാഴ്ച കൂടി ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കോടതി എങ്ങനെ ഈ വിഷയവുമായി മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത് കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് വഷളാകും എന്ന് ഉറപ്പാവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടേക്കും. പ്രശാന്ത്, BJP ഇക്കാര്യത്തിൽ ഇതുവരെ ദേശീയ നേതൃത്വം ശക്തമായ നിലപാടെടുത്തിട്ടില്ല. BJPയുടെ സംസ്ഥാന നേതാക്കൾ PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും, PJ കുര്യനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രശാന്ത് അടക്കമുള്ള നമ്മുടെ ദില്ലിയിലെ ലേഖകന്മാർ തന്നെ പലവട്ടം BJPയുടെ മുതിർന്ന നേതാക്കളെ പ്രതികരണത്തിനായി സമീപിച്ചെങ്കിലും അവരൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ്. വിനു, ഒരു വാർത്താ സമ്മേളനത്തിൽ മാത്രമാണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ BJPയുടെ ഒരു നേതാവ് തയ്യാറായത്. അതും മുരളി മനോഹർ ജോഷി. മുരളി മനോഹർ ജോഷി അന്ന് PJ കുര്യനെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അല്ലാതെ ടെലിഫോണിൽ പലരുമായും സംസാരിക്കുമ്പോൾ ഈ കേസിൽ ഒന്നുമില്ലല്ലോ, കോടതിയിൽ ഒന്നും വന്നിട്ടില്ലല്ലോ തുടങ്ങിയ പ്രതികരണങ്ങളാണ് പലപ്പോഴും നേതാക്കൾ നൽകിയത്. ഇന്നലെ ഷാനവാസ് ഹുസൈൻ, മുഖ്താർ അബ്ബാസ് നഖ്വി, രവിശങ്കർ പ്രസാദ്, നിർമ്മലാ സീതാരാമൻ, അരുൺ ജെയ്റ്റ്ലി, ഈ നേതാക്കളെല്ലാം തന്നെ ടെലിഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വീടുകളിൽ ചെന്ന് ഒരു പ്രതികരണം തരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ബൽബീർ പൂഞ്ച് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടു. അപ്പോഴൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്ന് ചില നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ നാളെ വാർത്താ സമ്മേളനമുണ്ടല്ലോ, അപ്പോൾ BJP പ്രതികരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ BJP അഭിപ്രായം പ്രകടിപ്പിച്ചേക്കാം. എങ്കിലും BJP നേതൃത്വം ഇപ്പോഴും ഒരു വെട്ടിലാണ്. കാരണം PJ കുര്യനെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണച്ച പാർട്ടിയാണ് BJP. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പത്രികയിൽ BJPയുടെ നേതാക്കളും ഒപ്പുവെച്ചിരുന്നു. ഇന്നലെ CPM നേതാവ് സീതാറാം യെച്ചൂരി വിശദീകരിച്ചത് CPM അതിൽ ഒപ്പുവെച്ചിരുന്നില്ല, പക്ഷെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് മാത്രമാണ്. പക്ഷെ BJP ശക്തമായി തന്നെ നേരിട്ട് പിന്തുണ നൽകിയ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇത് വിശദീകരിക്കാൻ BJPക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടി വരും. ഒപ്പം അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകനും. ഈ രണ്ട് ഘടകങ്ങളാണ് ഇപ്പോൾ BJPയെ പ്രതികരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ കോൺഗ്രസ് തന്നെ ഇക്കാര്യം പരിശോധിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനാണ് സാധ്യത. വിനു, ഇപ്പോൾ MM ജോഷിയുടെ മുരളി മനോഹർ ജോഷിയുടെ പ്രതികരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല. 10-16 വർഷം മുമ്പ്
പ്രസിഡന്റായിരുന്ന ഒരാൾ, ഇപ്പോൾ പാർട്ടിയിൽ കാര്യമായ ചുമതലയൊന്നും ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളുടെ പ്രതികരണം ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഉത്തരവാദിത്വമുള്ള നേതാക്കൾ പ്രതികരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. കേന്ദ്ര നേതൃത്വം നിലപാട് തിരുത്തും, അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പി ജെ കുര്യനെതിരായ പ്രക്ഷോഭം നടത്തുമെന്നൊക്കെയാണ് സംസ്ഥാന നേതാക്കൾ വിശ്വസിക്കുന്നത്. അതിന് സാധ്യതയുണ്ടോ? വിനു, ഇക്കാര്യത്തിൽ ദില്ലിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ആദ്യം ഒരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. സി പി എം തന്നെ പോളിറ്റ് ബ്യൂറോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയും സി പി ഐയും പോലുള്ള പാർട്ടികളുടെയും ഒക്കെ ഔദ്യോഗികമായുള്ള പ്രതികരണം വരാത്തത്. സി പി ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചിട്ടില്ല. ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് ഈ വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ പല നേതാക്കളും, വനിതാ നേതാക്കളല്ലാതെ പല നേതാക്കളും ഇക്കാര്യത്തിൽ പ്രതികരണം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്നലെയായിരുന്നു സീതാറാം യെച്ചൂരി ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രതികരണം എന്തായാലും പാർലമെന്ററി പാർട്ടിയുടേതായി ദില്ലിയിൽ നടത്തിയത്. വിനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമായി സംസ്ഥാന നേതാക്കൾ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. മാത്രമല്ല മുരളി മനോഹർ ജോഷി പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് പല നേതാക്കളെയും ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ ബി ജെ പിയുടെ നിലപാട് അത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുരളി മനോഹർ ജോഷി പറഞ്ഞ നിലപാട് തന്നെയാണ് ബി ജെ പിക്ക് ഇന്ന് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ ബി ജെ പി നിലപാട് മാറ്റിയേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പി ജെ കുര്യന് അനുകൂലമായ നിലപാടെടുക്കേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വനിതകളുടെ സുരക്ഷ സംബന്ധിച്ച ചർച്ച രാജ്യസഭയിൽ വരുമ്പോൾ ആരെങ്കിലും ഇക്കാര്യം ഉയർത്തിയാൽ അത് പ്രതിരോധിക്കാൻ പാടുപെടേണ്ടി വരുമെന്ന ഒരു നിലപാടിലാണോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒരു പുനരാലോചനയ്ക്ക് തയ്യാറെടുക്കുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിൽ നല്ല സ്വാധീനമുള്ള നേതാവെന്ന് നേരത്തെ കേട്ടിരുന്ന ആളാണ് പി ജെ കുര്യൻ. തീർച്ചയായിട്ടും ആ സ്വാധീനം പി ജെ കുര്യനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ പല നേതാക്കളുടെയും പിന്തുണയോടുകൂടിയല്ല അദ്ദേഹം ദില്ലിയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും അതുപോലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും ഒക്കെ അടുത്ത അനുയായിയാണ് പി ജെ കുര്യൻ. രണ്ടുപേരുടെയും പിന്തുണ ഒരുപോലെയുള്ള അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് പി ജെ കുര്യൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആ ഒരു പിന്തുണയാണ് തീർച്ചയായിട്ടും പി ജെ കുര്യനെ രാജ്യസഭാ ഉപാധ്യക്ഷൻ പോലുള്ള ക്യാബിനറ്റ് പദത്തിലേക്ക് എത്തിച്ചതും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കലങ്ങിമറിയുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഹൈക്കമാൻഡിലെ നേതാക്കൾ തന്നെ പറയുന്നത്. സർക്കാരിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ ഈ കാര്യം പറയുന്നത്. പാർലമെന്റിൽ ഇതൊരു വലിയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷം ഇതിനകം തന്നെ ഇത് പ്രഖ്യാപിച്ചിരുന്നു. ഇടതുപക്ഷം അങ്ങനെ ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് പാർലമെന്റിൽ വലിയൊരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടി വരും ഈ പാർട്ടികൾക്ക്. ഇതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഓർഡിനൻസ് ബില്ലായി കൊണ്ടുവരേണ്ടതുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും മാർച്ച് 15 മുമ്പ് ബില്ല് പാസാക്കിയാലേ ഈ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള ഓർഡിനൻസിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കത്യമുള്ളൂ. അതുകൊണ്ട് രണ്ട് സഭകളിലും ഇത് സംബന്ധിച്ച് ചർച്ച അടക്കേണ്ടതുണ്ട്. രാജ്യസഭയിലാണെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന നിലയ്ക്ക് പി ജെ കുര്യനാണ് ഈ ബില്ല് പാസാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്. കുറച്ച് സമയം മാത്രമേ സാധാരണ അധ്യക്ഷൻ ഹമീദ് അൻസാരി സീറ്റിലിരിക്കാറുള്ളൂ. അപ്പോൾ അത്തരം സംഭവങ്ങൾ വരുമ്പോൾ പി ജെ കുര്യനെതിരെ ഇത്തരമൊരു സംശയം നിലനിൽക്കുകയും പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്താൽ പിന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വിനു ചൂണ്ടിക്കാട്ടിയതുപോലെ പി ജെ കുര്യൻ അനുകൂലമായ മറ്റ് ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്തരം എതിർ ഘടകങ്ങൾ കോൺഗ്രസിന് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടി വരും. ശരി പ്രശാന്ത്, സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് വിശദീകരണം നൽകും. ഇന്ന് ദില്ലിയിലെത്തിയ കുര്യൻ ദേശീയ നേതാക്കളെ ആരെയും കണ്ടില്ല. സൂര്യനെല്ലി കേസിൽ തന്റെ നിരപരാധിത്വം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിട്ടറിയിക്കാനാണ് പി ജെ കുര്യന്റെ തീരുമാനം. സോണിയാഗാന്ധിയെ കാണാൻ കുര്യൻ സമയം ചോദിച്ചിട്ടുണ്ട്. രാവിലെ ദില്ലിയിലെത്തിയ കുര്യൻ വീട്ടിൽ തന്നെയാണ് ചെലവഴിച്ചത്. ഇടയ്ക്ക് കെ സുധാകരൻ എംപി അദ്ദേഹത്തെ കാണാനെത്തി. വൈകുന്നേരം ദൃശ്യമാധ്യമ പ്രവർത്തകരെ ക്യാമറകൾ ഒഴിവാക്കി കാണാൻ അനുവദിച്ചു. തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് കുര്യൻ ആവർത്തിച്ചു. ഒരാളെ കുറ്റക്കാരനായി ചിത്രീകരിച്ച് വിചാരണ നടത്തുന്ന രീതിയാണ് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കത്തയക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായും കുര്യൻ സംസാരിച്ചു. ക്യാമറകൾക്ക് മുന്നിൽ കൂടുതൽ വിശദീകരണവുമായി ഇനി എത്തരുത് എന്ന മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം ക്യാമറകളെ ഒഴിവാക്കിയത് എന്നാണ് സൂചന. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ശ്രീ എൻ പ്രതാപൻ എം എൽ എ ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, നിയമസഭയിൽ രണ്ടു മൂന്ന് ദിവസമായി ഒരേ പ്രശ്നം തന്നെ നിലനിൽക്കുകയാണ്. അത് ആദ്യം പി ജെ കുര്യനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു, പിന്നീട് അതിലുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത എം എൽ എമാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ പ്രശ്നം കൂടുതൽ ആളിക്കത്തിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം ഫലം കാണുകയല്ലേ?
സ്വാഭാവികമായും പ്രതിപക്ഷം ഇത്രയും വിഷയങ്ങൾ പിന്നെ ജനശ്രദ്ധ കൊണ്ടുവരാനും അസംബ്ലിയിൽ അവതരിപ്പിക്കാനും പുറത്ത് അവതരിപ്പിക്കാനും ശ്രമിക്കുന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന ഭാഗമായി തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇതിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലം UDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് 5 വർഷക്കാലം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവ് ആഭ്യന്തരമന്ത്രിയും വിജിലൻസിൻ്റെ മന്ത്രിയുമായിരുന്ന കാലമുണ്ടായിരുന്നു. ആ കാലയളവിൽ ഇത് ഈ കേസ് സ്വാഭാവികമായും വേണമെങ്കിൽ BJP ഒഴിവാക്കി നിൽക്കുന്ന കാലമല്ലേ. ആ കാലത്തെ കുറിച്ചുകൂടി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വികാരപരമായി അവതരിപ്പിക്കുന്ന പ്രതിപക്ഷം ചിന്തിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിന് നിയമസഭയെ സ്തംഭിപ്പിക്കുകയും നിയമസഭ കോടിക്കണക്കിന് രൂപ 2-3 ദിവസം കൊണ്ട് ചെലവ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിയമസഭയുടെ മൊത്തം പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ മായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് സംസാരിക്കാനും അവരുടെ രാഷ്ട്രീയ സമീപനങ്ങൾ പറയാനും അല്ലെങ്കിൽ കേരളത്തിൽ വരൾച്ച ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ KSRTC പ്രശ്നങ്ങൾ വൈദ്യുതി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല ജനകീയ പ്രശ്നങ്ങളും നിയമസഭയിൽ അവതരിപ്പിക്കാൻ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട സന്ദർഭം ഇത് സ്തംഭിപ്പിച്ചുകൊണ്ടും പിന്നെ നിശ്ചലമാക്കിക്കൊണ്ടും നടത്തപ്പെടുന്നത് പൂർണ്ണമായും ഒരു ജനാധിപത്യമാണോ എന്ന് പ്രതിപക്ഷം ആലോചിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമുണ്ടെന്ന് ശ്രീ പ്രതാപന് തോന്നിയിട്ടുണ്ടോ? ആദ്യം PJ കുര്യനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള നടപടികളായിരുന്നു. ഇന്നത്തെ സഭയിലെ അവരുടെ പ്രശ്നം MLA മർദ്ദിച്ചതിൽ ഒതുങ്ങിയോ? അത് ഈ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറി കോൺഗ്രസിന് ആശ്വാസം നൽകുന്നതാണെന്ന് തോന്നിയോ? വിനു, ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ഇതിൽ മുൻപ് കൊണ്ടുവന്ന് അറിഞ്ഞൂടെ, ആദ്യ ദിവസം ഈ തിങ്കളാഴ്ച ഈ വിഷയം BJ കുര്യനുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്ന പ്രതിപക്ഷം, രണ്ടാമത്തെ ദിവസം കടന്നു വന്നത് KSRTCയുമായി ഈ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് അടിയന്തര പ്രമേയം വന്നത്. ഈ വീണ്ടും ഇന്ന് കൊണ്ടുവന്നത് വനിതാ MLA മാരെ പോലീസ് മർദ്ദിച്ചു, അതിനെക്കുറിച്ച് നടപടിയെടുക്കണം എന്ന രീതിയിലാണ്. പ്രതിപക്ഷത്തിന് തന്നെ നേരത്തെ തന്നെ ഉപരിപഠ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ വ്യക്തമായൊരു നിലപാട് നിയമസഭയ്ക്കകത്ത് പറയുകയുണ്ടായി. ഒന്ന്, ഗവൺമെന്റ് അന്വേഷണം ഇല്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെയെങ്കിലും ഉയർന്ന നിയമോപദേശം ലഭിക്കപ്പെട്ടാൽ ഈ കാര്യത്തിൽ അടഞ്ഞ അധ്യായമല്ലെന്ന് കൂടി അദ്ദേഹം ഇന്നലെ വീണ്ടും മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിയമസഭയ്ക്ക് പുറത്തും പറയുകയുണ്ടായി. അത് കേന്ദ്രത്തിൽ നിന്ന്